ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് എഡ്ജിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സിമ്പിളായ ഒരു ഷോർട്ട് വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ കുള്ളു ഡിസ്ട്രിക്റ്റിലെ തീർത്തൻ വാലിയിലൂടെയുള്ള യാത്രയും അതോടൊപ്പം വഴിയരികിൽ വളരെ യാദർശികമായി കണ്ടെത്തിയ ഒരു മരവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കുള്ളു ഡിസ്ട്രിക്റ്റിലെ തന്നെ മണാലിയെപ്പോലെയുള്ള നഗരത്തിരക്കുകളിൽ നിന്നും വളരെ മാറി നിൽക്കുന്ന ഒരു ശാന്തമായ പ്രദേശമാണ്, അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് തീർത്തൻ വാലി, അല്ലെങ്കിൽ തീർത്തൻ താഴ്വര. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600 മീറ്റർ ഉയരത്തിൽ നിൽക്കെ ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് ഗേറ്റ്വേ ഓഫ് ദ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എന്നാണ്. തീർത്തൻ വാലിയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളാണ് ജിബി വില്ലേജ്, അതോടൊപ്പം തന്നെ ബഞ്ചാർ, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഹോം സ്റ്റേക്കും ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും ചൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ് നാഗിണി. അതോടൊപ്പം ഇവിടെ കാണാവുന്ന ജിബി വാട്ടർഫോൾസ് ഉണ്ട്, ചോവി വാട്ടർഫോൾസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വളരെ മനോഹരമായ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതാണ് തീർത്തൻ വാലി. തീർത്തൻ വാലിയിലൂടെയുള്ള യാത്രക്കിടയിൽ വളരെ യാദർശികമായി കണ്ടൊരു വ്യത്യസ്തമായൊരു വൃക്ഷമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നത്. കാഴ്ചയിൽ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു പ്രദേശം. ശ്രീ ഋങ്ക ഋഷി ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനൊരു വൃക്ഷം നമ്മൾ ശ്രദ്ധിക്കുന്നത്. വളരെ ഒറ്റപ്പെട്ട് ഈ വിശാലമായ താഴ്വരയോട് ചേർന്ന് നിൽക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ജയ് വനശേഷ് ദേവത എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവിടെ നല്ല വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ സിമ്പിളായിട്ടൊരു പ്രതിഷ്ഠ കൂടെ കാണാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്പർ പ്ലേറ്റ്സ് കാണാം, ബ്രേക്ക് ലൈറ്റ് കാണാം, അതോടൊപ്പം തന്നെ ജാക്കി കാണാം, അതോടൊപ്പം തന്നെ ഒരുപാട് ലാമ്പുകൾ കാണാം, ത്രിശൂലങ്ങൾ കാണാം, ഒരുപാട് ലോക്കുകൾ കാണാം, അതോടൊപ്പം കപ്പ്, മഗ്ഗ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ലൈറ്റുകൾ, പല വാഹനങ്ങളുടെയും വീൽ ക്യാപ്പും അതോടൊപ്പം തന്നെ ഡിസ്കും റിമ്മും എല്ലാം, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഒരു വാഹനത്തിൽ ഉൾപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിനെ സൂചിപ്പിക്കുന്നതെന്നുള്ളത് അവ്യക്തമാണ്. ഇത് ചോദിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാനോ ആരും ഇതിനെ ചേർന്നിട്ടില്ലായിരുന്നു. ഈ ഒരു ചുറ്റുവട്ടത്തിൻ്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ ആരും താമസിക്കുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും യാത്ര ചെയ്യുന്നതായിട്ട് കണ്ടില്ല. എങ്ങനെയൊക്കെയാണെങ്കിലും കുറച്ച് സ്ട്രെയിഞ്ചായിട്ട് തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. കാരണം ഇങ്ങനൊരു ഒരു പ്രത്യേകമാർന്ന രീതിയിൽ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. തീർത്തൻ വാലി വിസിറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു കാഴ്ച കാണണമെങ്കിൽ ശ്രീ ഋങ്ക ഋഷി ടെമ്പിളിൽ അങ്ങോട്ട് പോകുന്ന വഴിയെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനൊരു കാഴ്ച കാണാവുന്നതാണ്. നമ്മൾ വന്ന സമയത്ത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു, ആയതിനാൽ തന്നെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട്, കുറച്ചുകൂടെ ബ്രൈറ്റായിട്ടായിരുന്നു കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നത്.
ട്രാവലേഴ്സ് എഡ്ജിൻ്റെ ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,